രാജകുമാരി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്ട്രേഷൻ വകുപ്പിന്റെ പരിശോധന. ഭൂമിയുടെ മതിപ്പ് വിലയിൽ ക്രമക്കേട് നടത്തി രജിസ്റ്റർ ചെയ്തെന്ന പരാതിയിലാണ് പരിശോധന നടന്നത്. ദക്ഷിണ മധ്യമേഖല ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ചിന്നക്കരാൽ പഞ്ചായത്തിലെ മൂന്നാർ ക്രൗൺ റിസോർട്ട് 8500 സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണുള്ളത്. എന്നാൽ വെറും 1500 സ്ക്വയർ ഫീറ്റ് മാത്രം കാണിച്ച രാജകുമാരി രജിസ്ട്രാർ ഓഫീസിൽ ആധാരം എത്തിയതാണ് പരാതിക്ക് ഇടവരുത്തിയത്. വസ്തുത മറച്ചുവെച്ച് ആധാരം ചെയ്തതുവഴി സർക്കാരിന് ലഭിക്കേണ്ട 73 ലക്ഷത്തിലധികം രൂപയുടെ വെട്ടിപ്പാണ് നടന്നത്. ആധാരം ചെയ്ത സമയത്തെ കണക്കനുസരിച്ച് ഒരു സ്ക്വയർ ഫീറ്റിന് 1053 രൂപയാണ് ഫീസ്. 3 കോടിയിലധികം രൂപയ്ക്കാണ് കെട്ടിടം വിൽപ്പന നടത്തിയത്. എന്നാൽ ഇത് മറച്ചുവെച്ച് വെറും 25 ലക്ഷം രൂപയാണ് ആധാരം രജിസ്ട്രേഷനിൽ കാണിച്ചിട്ടുള്ളത്. കോതമംഗലം സ്വദേശി വെങ്ങൂരാൻ വീട്ടിൽ റിച്ചോ മാത്യു നൽകിയ പരാതിയിന്മേലാണ് രജിസ്ട്രേഷൻ വകുപ്പിന്റെ ദക്ഷിണ മധ്യമേഖല ഡെപ്യൂട്ടി ജനറൽ രാജകുമാരി രജിസ്ട്രേഷൻ ഓഫീസിലെത്തി അന്വേഷണം നടത്തിയത്. ചിന്നക്കനാൽ പഞ്ചായത്തിൽ മൂന്നാർ ക്രൗൺ എന്ന് പറയുന്ന റിസോർട്ട്, 8500 സ്ക്വയർ ഫീറ്റ് ഉള്ള റിസോർട്ട് വെറും 1500 സ്ക്വയർ ഫീറ്റ് മാത്രം കാണിച്ചുകൊണ്ട് ആധാരം രജിസ്ട്രേഷൻ നടത്തിയതാകുന്നു. എന്നാൽ അന്നത്തെ കണക്കനുസരിച്ച് ഒരു സ്ക്വയർ ഫീറ്റിന് 1053 രൂപയാണ് അന്നത്തെ റൈറ്റ്. അങ്ങനെയെങ്കിൽ ഈ 8500 സ്ക്വയർ ഫീറ്റിൻ്റെ റൈറ്റിനകത്തുനിന്ന് 1500 സ്ക്വയർ ഫീറ്റ് റൈറ്റ് കഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 73,78,73 രൂപയാണ്. ഇത് സർക്കാരിന് ഭീമമായ നഷ്ടം വരുത്തിയിട്ടുള്ളതാകുന്നു. ആ സമയത്ത് തന്നെ ഈ റിസോർട്ട് ഈ എഗ്രിമെൻ്റ് പ്രകാരം 3,20,00,000 രൂപ കാണിച്ചിരിക്കുന്നു. പക്ഷേ ആധാര സമയത്ത് രജിസ്ട്രേഷനിൽ അല്ലെങ്കിൽ ആധാരെഴുത്ത് ഓഫീസിൽ വന്നിരിക്കുന്ന എമൗണ്ട് വെറും 25 ലക്ഷം രൂപ മാത്രമാണ്. അത് സർക്കാരിന് ഭീമമായ നഷ്ടത്തെയാണ് അത് കാണിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം 4 നിലകളുള്ള ഒരു കെട്ടിടമാണിത്. ഈ 4 നിലയുള്ള കെട്ടിടത്തിന് 8500 സ്ക്വയർ ഫീറ്റുണ്ട്. ആധാര സമയത്ത് ഈ കെട്ടിടം പാർപ്പിടം എന്നാണ് ആധാരത്തിനകത്ത് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കെട്ടിടം വാണിജ്യാടിസ്ഥാനത്തിലുള്ളതാണെന്ന് വിവരാവകാശ നിയമപ്രകാരം രേഖകൾ വ്യക്തമാക്കുന്നതാണ്. ഇതുകൂടാതെ വിവരാവകാശ നിയമപ്രകാരം കെട്ടിടം സംബന്ധിച്ച രേഖകളിൽ 4 നിലകളുള്ള കെട്ടിടം പാർപ്പിടം എന്നാണ് ആധാരത്തിൽ കാണിച്ചിട്ടുള്ളത്. വിവരാവകാശ രേഖകളിൽ വാണിജ്യ അടിസ്ഥാനത്തിലാണെന്നും വ്യക്തം. സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് ലക്ഷങ്ങളുടെ വെട്ടിപ്പ് നടത്തിയവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം.